ഗാർഹിക ജൈവ മാലിന്യ സംസ്കരണത്തിന് കൂടുതൽ പദ്ധതികളും ഇടപെടലുകളുമായി മൂന്നാർ ഗ്രാമപഞ്ചായത്ത്. വീടുകളിൽ ഉണ്ടാകുന്ന ജൈവ മാലിന്യം നിക്ഷേപിക്കാനുള്ള വേസ്റ്റ് ബിന്നുകളുടെ വിതരണം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ആരംഭിച്ചു. യു എൻ ഡി പി, ഹരിതകർമ്മസേന എന്നിവയുമായി സഹകരിച്ചാണ് പഞ്ചായത്ത് പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നത്. ആരംഭഘട്ടമായി മൂന്നാർ കോളനിയിലെ വീടുകളിൽ വേസ്റ്റ് ബിന്നുകൾ എത്തിച്ചു നൽകി. ഗാർഹിക ജൈവമാലിന്യ സംസ്കരണത്തിന് കൂടുതൽ പദ്ധതികളും ഇടപെടലുകളുമായി മൂന്നാർ ഗ്രാമപഞ്ചായത്ത്. വീടുകളിൽ ഉണ്ടാകുന്ന ജൈവമാലിന്യം നിക്ഷേപിക്കാനുള്ള വേസ്റ്റ് ബിന്നുകളുടെ വിതരണം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ആരംഭിച്ചു. യു എൻ ഡി പി, ഹരിതകർമ്മസേന എന്നിവയുമായി സഹകരിച്ചാണ് പഞ്ചായത്ത് പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നത്. ആരംഭഘട്ടമായി മൂന്നാർ കോളനിയിലെ വീടുകളിൽ വേസ്റ്റ് ബിന്നുകൾ എത്തിച്ചു നൽകി. പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവീണ രവികുമാർ നിർവഹിച്ചു. கொண்டு வந்துட்டு இருக்கு பஞ்சாயத்து தளத்தோட. அப்ப இன்னைக்கு என்ன தீர்மானம் உண்டாக்கிருக்கு அப்படின்னு சொன்னா, வீடுகள் தோறும் ஃபுட் வேஸ்ட் கொடுக்கறதுக்கு இப்ப நம்ம ஒரு சம்விதானம் உண்டாக்கி தரலாம்னு சொல்லி பஞ்சாயத்து தளத்துல இருந்து ஏற்றெடுத்திருந்தோம். அதன் அடிப்படையில இன்னைக்கு வீடுகள் தோறும் பக்கெட் கொடுத்து ஃபுட் வேஸ்ட்களை தரம் பிரிச்சு தர்றதுக்காக நம்ம ஸ்டெப் எடுத்திருக்கு. இந்த ஒரு தொடக்கம் வந்து நல்ல ஒரு தொடக்கமா அமையணும், எல்லா மக்களும் வந்து ഇതിക്ക് സഹകരിക്കണോ അപ്പൊ പഞ്ചായത്ത്. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ രാജേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ എൻ സഹജൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. മാലിന്യ ശേഖരണവും സംസ്കരണവും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി ഓപ്പറേഷൻ സെഗിഗ്രേഷൻ പദ്ധതിയുമായി പഞ്ചായത്ത് മുമ്പോട്ട് പോകാൻ ഒരുങ്ങുകയാണ്. ജനപ്രതിനിധികൾ, സന്നദ്ധ സംഘടനകൾ, പരിസ്ഥിതി സ്നേഹികൾ, യു എൻ ഡി പി, ഹിൽദാരി, മാലിന്യ സംസ്കരണ മേഖലയിലെ തൊഴിലാളികൾ, ഹരിതകർമ്മസേന തുടങ്ങിയവർ വീടുകൾ സന്ദർശിച്ചു മാലിന്യം ഉറവിടത്തിൽ തന്നെ തരംതിരിച്ചു നൽകേണ്ടത് ആവശ്യകതയെ കുറിച്ച് ബോധവൽക്കരണം നടത്തും. ന്യൂസ് ബ്യൂറോ അടിമാലി. ഇത്തവണ ആഘോഷിക്കാം ഒരു മാസ് ഓണം. ഏവർക്കും ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിന്റെ ഓണാശംസകൾ.